Today, Amachi is going to make raw mashed jackfruit with coconut or chakka vechudu. I hope you enjoy it. Hi friends, Amachi kitchen like ellavarkum swagatham. Innu nammal undakkan povunna sadhanathe aadyam thanne parichayapettam. Idu ellarkkum ariyavunna sadhanamaanu, pakshe ee roopathil valare adhigam aalkar kandu kaanathilla. Idu nammude naadan chakkayanu. Chakka nalla cherudayittu arinju വാട്ടി വെയിലത്തിട്ടുണങ്ങിയതാണ്. ഇത് വാട്ടാതെ ഇട്ടുണങ്ങാം, ഇത് വാട്ടി വെയിലത്തിട്ടുണങ്ങിയതാണ്. ഇതിനെ നമ്മൾ ചക്കയില്ലാത്ത സമയത്തൊക്കെ എടുത്ത് വേവിക്കാം. പക്ഷേ നമ്മുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടത്തില്ല, ഒരല്പം വ്യത്യാസം കാണും. പക്ഷേ അത് നമ്മൾ ശരിക്കും ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും. കാരണം ഇതിനെ ആദ്യം വെള്ളത്തിയിട്ട് നല്ലതായിട്ട് കുതിക്കണം. ഒരു രണ്ട് മൂന്ന് മണിക്കൂർ, രണ്ട് മണിക്കൂർ കുതിർന്നാൽ കുതിരും. കുതിർത്തിട്ട് നല്ലതായിട്ട് കഴുകി വാരി ഫസ്റ്റ് അതിനെ നമ്മൾ വാട്ടുകപ്പൊക്കെ വേവിക്കുന്ന പോലെ വേവിച്ച് ഊറ്റി വെള്ളം കളയണം. പിന്നെ അരപ്പൊക്കെ ചേർത്ത് നമ്മളതിനെ വേവിച്ചെടുക്കണം. അപ്പം ആ വെയിലിൻ്റെ ചുവയൊന്നും കാണത്തില്ല. ഇത് സാധാരണ എല്ലാവരും ഒന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചക്ക ഒത്തിരി ഉള്ള സമയത്ത് വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണക്കി വയ്ക്കും. എന്നിട്ട് ചക്ക ഇല്ലാത്ത സമയത്ത് കഴിക്കും. പിന്നെ മക്കളൊക്കെ വെളിയിലുള്ളവർക്കൊക്കെ കൊടുത്തു വിടും. അങ്ങനെയൊക്കെ ഞങ്ങൾക്കും കിട്ടിയതാണ് ഈ ചക്ക. ഇതിപ്പോൾ ഇന്ന് ഞാനിപ്പം വെള്ളത്തിലിട്ട് കുതിക്കാൻ പോകാം. എന്നിട്ട് എങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നതെന്ന് കാണിക്കാം. ഉണക്കച്ചക്ക രണ്ട് മണിക്കൂർ വെള്ളത്തിയിട്ടപ്പോഴത്തേക്ക് നന്നായിട്ട് കുതുന്നു. ഇതിപ്പം തീരെ തിന്നായിട്ട് അരിഞ്ഞുകൊണ്ടായിരിക്കും. വെളുപ്പം രണ്ട് മണിക്കൂർ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് കുതുന്നു. രണ്ട് മണിക്കൂർ മതിയെന്ന് തോന്നുന്നു. കാരണം സാധാരണ ഇത് നമ്മളിങ്ങനെ വെക്കാറില്ലല്ലോ. ഫ്രോസൺ ചക്ക കിട്ടാറുണ്ട്, അത് നമ്മൾ മേടിച്ച് വെക്കാറുണ്ട്. പക്ഷേ ഈ ഉണക്കച്ചക്ക സാധാരണ കിട്ടാറില്ല. ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതേ കിട്ടുന്നുള്ളൂ. അത് നല്ലതായിട്ട് ഇപ്പം കുതിർത്ത് കഴുകി രണ്ട് മൂന്ന് വെള്ളം മാറ്റി കഴുകി എടുത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെക്കാൻ വെക്കാം. ഇത് ഏറെ കുറച്ച് വെള്ളം കൂടി വയ്ക്കണം. നമുക്കിനി ആ തീയലോട്ട് വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. കാരണം ഇത് തിളച്ച് നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയാനാണ്. ഇത് ഞാനിങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഊറ്റാതെയും അവർ വയ്ക്കാറുണ്ടെന്ന്. ഇങ്ങനെ തന്നെ നമ്മൾ കുതിർത്ത് കൊണ്ടുവന്നിട്ട് അരപ്പെല്ലാം ചേർത്ത് അങ്ങ് ഡയറക്റ്റ് വയ്ക്കും. പക്ഷേ കുതിർത്ത് വെള്ളം കളയുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു ചുവയുണ്ട്, അതങ്ങ് പോകും. ഈ വെയിലത്തിട്ട് ഉണങ്ങുന്നതിൻ്റെ ഒരു മക്കു ചുവയുണ്ട്, അതങ്ങ് പോകും. ഇതിപ്പം ഊറ്റിയിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് അരപ്പൊക്കെ ഇട്ട് വയ്ക്കാം. അങ്ങനെ ഇത് തിളച്ച് വേഗട്ട് ആ നേരം കൊണ്ട് നമുക്ക് ഇതിനേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി നമ്മൾ സാധാരണ ചക്കയ്ക്ക് അരയ്ക്കുന്ന പോലെ തേങ്ങ വേണം. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പം ഒരു അരമുറി തേങ്ങ ഉണ്ട്. മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, ജീരകം, കാന്താരിമുളക്, കൊച്ചുള്ളി. കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക്, പിന്നെ കൊച്ചുള്ളി. പിന്നെ നമുക്ക് ഇത് ഒരു മിക്സിയിലിട്ട് ഒരടി അടിച്ച് മീൻസ് ഒന്ന് ചതച്ചുകൊണ്ട് വരാം. ഇതൊക്കെ തളിച്ചിട്ട് കുറേ നേരമായി. ഇത് ഏകദേശം വേവായിട്ടുണ്ട്. കണ്ട കളറൊക്കെ മാറി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഊറ്റാം. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പം ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി ഞാനിത് വെള്ളം ഊറ്റിയിട്ട് കൊണ്ടുവരാം. ചക്ക വെള്ളം ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതിന് അല്പം കടുവറുത്ത് മസാല ഇടാം. ഒരു വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാൽ അതിന് ഏറ്റവും നല്ലതായിരിക്കും. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേണം. ഒരു ഒന്നൊന്നര സ്പൂൺ വെളിച്ചെണ്ണ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകിടാം. കടുക് പൊട്ടി. ഇനി നമുക്ക് കൊച്ചുള്ളി, കറിവേപ്പില, അതൊരു അല്പം ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഇളക്കാം. ഉള്ളി നന്നായിട്ട് മൂത്തു. നമുക്കതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ തടച്ചു വെച്ചത് ഇടാം. ഇതിലേക്ക് നമുക്ക് എടുത്തിരിക്കുന്നത് ചക്ക. ഇനി നമുക്ക് ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പിടാം. നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ട് വിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അതിന് എത്ര ഉപ്പ് വേണോ അത്ര ഉപ്പിടാം. എന്നിട്ട് ഈ അരപ്പം ചക്കയെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കുന്നു. നമ്മൾ സാധാരണ ചക്ക വയ്ക്കുമ്പോൾ നമ്മൾ അരപ്പം ചെയ്യുന്നത് ഇങ്ങനെ പ്രസം ചക്കയൊക്കെയാണ് ഇങ്ങനെ വയ്ക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ വയ്ക്കാം. ഇപ്പം നല്ലൊരു ഇത് ബന്ധിട്ടുണ്ട്. നല്ല ചക്കയുടെ മണമൊക്കെ വയ്ക്കുന്നുണ്ട്. ഇനി ഈ മസാലയെല്ലാം ഒന്ന് വേകാൻ വേണ്ടി നമ്മുടെ മിക്സിയിൽ ചതച്ചെടുത്ത മിക്സിയിൽ അല്പം വെള്ളം കഴുകി ഒഴിച്ച് സ്ലോ ഫയറിൽ അടച്ചു വയ്ക്കാം. എന്നിട്ട് നമ്മൾ ചക്ക ഇളക്കിയെടുക്കുന്ന പോലെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിക്കാം. ഇത്
ഇനി നമുക്കൊരു സ്ലോ ഫയർ വെച്ചിട്ട് അടച്ചു വെക്കാം. അത് ആ ചക്കയ്ക്ക് അകത്തൊട്ട് ഈ അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ചിട്ട് എന്നിട്ട് നമുക്ക് അതിനെ മിക്സ് ചെയ്തെടുക്കാം. ചക്ക നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ആവിയൊക്കെ വന്നു. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ചക്ക കുഴക്കത്തില്ല അതുപോലെ. എന്നിട്ട് ഇത് ചക്കയും മീൻകറിയും ഒന്നിലെ മീൻകറി അല്ലെങ്കിൽ ചിക്കൻ കറി എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കൂട്ടം കൂട്ടി കഴിക്കാം. ഞാൻ ഇന്നിവിടെ ചിക്കൻ കറിയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം ചിക്കൻ കറിയും ഈ ചക്ക വേവിച്ചതും കൂടെ കഴിക്കാം. അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന്. നമ്മുടെ ഫ്രഷ് ചക്ക വയ്ക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല, എന്നാലും ചക്ക നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെക്കാണ്ട് വെച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ചക്ക ഇങ്ങനെ കിട്ടിയെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ ദെൻ, ടേക്ക് കെയർ, ബൈ. Thank you for watching.